എൽ സാൽവഡോർ എന്ന സെൻട്രൽ അമേരിക്കൻ റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവഡോറിൽ ഞാൻ വന്നിറങ്ങി പിറ്റേ ദിവസമാണ് സാൻ സാൽവഡോർ എന്ന തലസ്ഥാന നഗരം കാണാനായിട്ട് ഇറങ്ങിയത്. ഹോട്ടൽക്കാരോട് ഞാൻ ആവശ്യപ്പെട്ട് അവർ ഒരു ഗൈഡ് ആയ ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറെ കാറും എനിക്ക് ഏർപ്പാട് ചെയ്തു തന്നു. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. മുഖമൊക്കെ കണ്ടാൽ അല്പം ഒരു ആഫ്രിക്കൻ മുഖഭാവവും ചേർന്ന ഒരു മുഖഭാവമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഒസ്മാര ആണെന്നോട് പറഞ്ഞു. ഇംഗ്ലീഷ് വലിയ കുഴപ്പം കൂടാതെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു വ്യഗ്രത ഉള്ളൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എന്നെ ആദ്യം ടൗണിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയി കാണിച്ചു. സാൻ സാൽവഡോർ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എന്നെ കൊണ്ടുപോയി കാണിച്ചു. അത് കാണിക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ ചരിത്രം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ പുരാതനമായ ഒരു പട്ടണമാണിത്. 1546 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 570-580 വർഷങ്ങൾ പഴകിയ ഒരു പട്ടണമാണിത്. ഈ പട്ടണം ആദ്യം സ്ഥാപിക്കപ്പെട്ടത് സ്പാനിഷ് അധിനിവേശ സമയത്താണ്. പിന്നെ അത് വളർന്ന് പന്തലിച്ചെന്നൊരു വലിയൊരു പട്ടണമായി മാറിയിരിക്കുകയാണ്. അതിനും പഴയ ഭാഗങ്ങളുണ്ട്, പുതിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സെൻട്രൽ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് സാൻ സാൽവഡോർ. സെയിൻറ് സേവിയർ എന്ന അർത്ഥം വരുന്ന സാൻ സാൽവഡോർ. The last earthquake that destroyed almost the 60% of San Salvador was in 1986. So you don't have too many skyscrapers, tall buildings. Now, of course, they are earthquake proof. Oh, yeah. But back on the scene. So we are climbing up the hill to the volcano. I'm recording. Oh, yeah, please go ahead. Yeah, no, go ahead. Feel free to. So that's why I'm asking the question. So we are climbing up the hill to the volcano. Yeah, this section of the city. ഏറ്റവും അവസാനം ഉണ്ടായ ഭൂകമ്പം 1980 ഏതാണ്ട് 10,000-15,000 പേര് മരണമടഞ്ഞു. കെട്ടിടങ്ങളൊക്കെ ഒരുപാട് തകർന്ന് തരിപ്പണമായി. എങ്കിലും ആ പട്ടണത്തെ ഇന്ന് വീണ്ടും കെട്ടി പടർത്തി ഇന്ന് ഒരു വളരെ ഭംഗിയായ പട്ടണമായിട്ടത് മാറിയിരിക്കുകയാണ്. ഒസ്മാര എന്നെ പിന്നെ കൊണ്ടുപോയത് ഒരു അഗ്നിപർവ്വതം കാണിക്കാനാണ്. സാൻ സാൽവഡോറിൻ്റെ അധികം ദൂരമല്ലാതെ 10-30 കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു വലിയ അഗ്നിപർവ്വതമുണ്ട് അത്രേ. അത് കാണിക്കാനാണ് എന്നെ കൊണ്ടുപോയത്. കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം ആ അഗ്നിപർവ്വതത്തിൻ്റെയും അതിൻ്റെ ചരിത്രങ്ങളെല്ലാം എനിക്ക് വിവരിച്ചു തന്നു. ആ വിവരണം കേട്ടാണ് ഞാൻ അവിടെ എത്തിയത്. മലക്കയറുന്ന ഒരു റോഡിൽ കൂടിയാണ് ഒസ്മോൺ എന്നെ കൊണ്ടുപോയത്. ചെറിയ റോഡാണ്, വലിയ വീതിയൊന്നുമില്ല, പക്ഷെ ഭംഗിയായിട്ടുള്ള റോഡ്. മല കുറേ കയറി അദ്ദേഹം നിർത്തി എന്നെ ഒരു വ്യൂ പോയിൻ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് നോക്കിയാൽ സാൻ സാൽവഡോർ പട്ടണം നമുക്ക് ഭംഗിയായിട്ട് വിസ്താരമായിട്ട് അങ്ങനെ കിടക്കുന്ന പട്ടണത്തിൻ്റെ ദൃശ്യം കാണാൻ സാധിക്കും. അതിൻ്റെ കുറച്ച് ഫോട്ടോകളൊക്കെ ഞാൻ എടുത്തു. വീണ്ടും കാറിൽ കയറി മുന്നോട്ട് പോയി. കയറും തോറും ആ റോഡിൻ്റെയും അതിൻ്റെ പരിസരങ്ങളുടെയും സ്വഭാവം മാറിക്കൊണ്ടിരുന്നു. കാട് കൂടുതൽ, മരങ്ങൾ കൂടുതൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഉയരം തോറും കാടിൻ്റെ സ്വഭാവം മാറി, കുറച്ചും കൂടിയും കനത്ത കാട് ആയിട്ട് കാണാൻ സാധിച്ചു. അവസാനം എന്നെ കൊണ്ട് ചെന്ന് നിർത്തിയത് ല ബുഖറോൺ എന്ന് പറഞ്ഞാൽ ദ മൗത്ത്, വായ എന്നർത്ഥം വരുന്ന ദ മൗത്ത് എന്നുള്ള ഒരു നാഷണൽ പാർക്കിലാണ്. എൽ സാൽവഡോറിൻ്റെ നാഷണൽ പാർക്ക്, ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് അത്, ല ബുഖറോൺ ദ മൗത്ത്. ദ മൗത്ത് എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ നാഷണൽ പാർക്കിനകത്താണ് ഈ അഗ്നിപർവ്വതം, എന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നിന്ന് അഗ്നിപർവ്വതം അങ്ങനെ പൊന്തി ഒരു കോണിക്കൽ ഷേപ്പിൽ ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അഗ്നിപർവ്വതം കാണുന്നത് അങ്ങനെയല്ല. ഈ അഗ്നിപർവ്വതം കാണുന്നത് അതിൻ്റെ ഏറ്റവും മുൾഭാഗത്ത്, അതിൻ്റെ വായ, ദ മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയിട്ടാണ്. അതുകൊണ്ട് ആ മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് താഴെ അഗ്നിപർവ്വതത്തിൻ്റെ കുഴിയിലേക്കാണ്, ആഴത്തിലേക്കാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം എനിക്കത് മനസ്സിലായില്ല. എന്നെ ഒസ്മോൺ എന്നോട് മല കയറാൻ പറഞ്ഞു. എനിക്ക് മല കയറാനും മല ചവിട്ടിക്കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ട് ഓർക്കുന്ന ഒരു തവണ മലയാറ്റൂർ മല കയറിയപ്പോൾ തലയെത്തി വീണതാണ്. അപ്പോൾ മല കയറാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിൽ കുറേ ഞാൻ കയറി. ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്വാസം മുട്ടുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന് പറ്റിച്ച് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്ന മട്ടിൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു. ഒരു കയറ്റം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു 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 പരിധി കഴിഞ്ഞാൽ പിന്നെ
സ്റ്റെപ്സ് എന്ന് നമുക്ക് പടികളെന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ മലയിൽ തന്നെ, മണ്ണിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ പടികൾ കാണാൻ സാധിക്കാം. അതൊരു 10-50 പടികളുണ്ട്. അത് കയറണം. അത് കയറി അവസാനം വളരെ ബുദ്ധിമുട്ടിയാണ് ഏറ്റവും മുകളിൽ ഞാൻ ചെന്നെത്തിയത്. മുകളിൽ ചെന്നെത്തിയപ്പോൾ എനിക്കൊരു ആശ്വാസം പോലെ തോന്നി. ഞാൻ ഇത്രയും പ്രയത്നിച്ചിട്ടാണെങ്കിലും അതിൻ്റെ മുകളിൽ എനിക്ക് കയറാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സംതൃപ്തി. ഞാനവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ അഗ്നിപർവ്വതത്തിൻ്റെ വക്കിലാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, ഒരു മൗത്ത്, അതിൻ്റെ വായ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഏറ്റവും മുകളിലാണ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ ആ അഗ്നിപർവ്വതത്തിൻ്റെ അഗാധമായ ആ കുഴി നമുക്ക് കാണാൻ സാധിക്കും. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഇവിടെ നിന്നാണ് ലാവ ഉയർന്നു വരുന്ന സ്ഥലമൊക്കെ കാണാൻ സാധിക്കും. ഒരു വലിയ, കണ്ടാൽ തന്നെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടാൽ തന്നെ ഒരു വലിയ ഒരു വായ ആയിട്ടാണ് കാണാൻ സാധിക്കുക. എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവമായിരുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന്. അഗ്നിപർവ്വതം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ അകലെ നിന്ന് കണ്ടിരിക്കാം. പക്ഷേ ആദ്യമായിട്ടാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി അതിൻ്റെ വായ, അതിൻ്റെ മൗത്തിൽ നിന്ന് ലെ ബുക്രോൺ എന്ന് അവരുടെ സ്പാനിഷ് ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന അവിടെ ചെന്ന് കാണാൻ സാധിച്ചത്. വളരെ സന്തോഷമായി എനിക്ക് തോന്നി.